ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിസ് ഈസ് എ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ തിയറീസും ഡിറ്റർമിനേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ആ ക്ലാസ്സ് കാണാത്തവരെന്തായാലും കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാനായിട്ട് എങ്കിലാണ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആവത്തുള്ളൂ അത് കാണാത്തവർക്കായിട്ട് ഇൻകം ടാക്സിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ പോലുള്ള ഐ കാർഡ്സിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരും അതേപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് സെക്ഷനിലും പിൻ്റ് കമൻ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും അത് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ ഇതുവരെ നമ്മൾ ഇൻകം ടാക്സിൽ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് അതേ പറ്റിയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അക്കൗണ്ടിൻ്റെ പെർഫോമ ഡിസ്കസ് ചെയ്തിട്ട് അതിൽ വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ദെൻ ലാസ്റ്റ് ഒരു പ്രോബ്ലം വിത്ത് സൊല്യൂഷനും കൂടി കാണുന്നുണ്ട് സോ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് അവസാനം വരെ കാണുക കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാം അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അതിലെ ലെറ്റൌട്ട് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ നിന്നും കിട്ടുന്ന ഇൻകം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അതിൻ്റെ കംപ്ലീറ്റ് ഒരു ഫോർമുല അടങ്ങിയിട്ടുള്ള എക്കൗണ്ടാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് നോക്കാം ഓക്കെ അപ്പം അതിൽ പേർട്ടിക്കുലേഴ്സ് ഡീറ്റെയിൽസ് എമൗണ്ട് കോളം ഓക്കെ അപ്പം രണ്ട് എമൗണ്ട് കോളമാണ് വന്നിരിക്കുന്നത് ഇത് ഇന്നർ എമൗണ്ട് കോളം ആൻഡ് ദിസ് ഇസ് ഔട്ടർ എമൗണ്ട് കോളം ആദ്യം ക്ലാസ്സിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ് ഗ്രോസ് ആനുവൽ വാല്യൂ ജി എ വി അപ്പൊ ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടേത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം ഓക്കെ എന്നിട്ട് ഗ്രോസ് ആനുവൽ വാല്യൂടെ എമൗണ്ട് നമ്മൾ എഴുതി ദെൻ പിന്നീട് ജി എവിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട് അത് ഡിഡക്റ്റ് ചെയ്യുക അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ് മുനിസിപ്പൽ ടാക്സ് മുനിസിപ്പൽ ടാക്സ് ഡിഡക്ട് ചെയ്യുക പിന്നെ വരുന്നതാണ് അൺറിയലൈസ്ഡ് റിയലൈസ്ഡ് റിയലൈസ് ചെയ്യാത്ത റെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ആനുവൽ വാല്യൂ ഓക്കെ അപ്പൊ ഇതാണ് ആനുവൽ വാല്യൂ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്നും മുനിസിപ്പൽ ടാക്സ് ആൻഡ് അൺ റിയലൈസ്ഡ് റെന്റ് ലെസ് ചെയ്ത് കളഞ്ഞാൽ കിട്ടുന്ന വാല്യൂ അതാണ് നെറ്റ് ആനുവൽ വാല്യൂ ഓക്കെ ഇനി ഇൻ കേസ് എ ആർ ആർ എന്തെങ്കിലും ക്രിസ്റ്റിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് റിയൽ റെന്റൽ വാല്യൂ മീൻസ് ഒരു ലാൻഡ് ലോഡ് അല്ലെങ്കിൽ എസ് എസ് സി ആ ടെനന്റിന് എന്തെങ്കിലും അഡീഷണൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് കളയണം അത് ലെസ് ചെയ്ത് കളയേണ്ടത് ആക്ച്വൽ റെൻറ്റിൽ നിന്നുമാണ് ലെസ് ചെയ്ത് കളയേണ്ടത് ഓക്കെ അപ്പം അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ നെറ്റ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇനി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയില് ഡിഡക്ഷൻസ് വരുന്നുണ്ട് അണ്ടർ സെക്ഷൻ ട്വൻ്റി ഫോർ പ്രകാരം മൂന്ന് ഡിഡക്ഷൻസ് ആണ് വരുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ വൺ ഫിഫ്ത് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് പറഞ്ഞിരിക്കുന്ന മൂന്ന് ഡിഡക്ഷൻസ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും ഇപ്പൊ ജസ്റ്റ് പെർഫോമ പഠിക്കുമ്പോൾ ഈ മൂന്ന് ഡിഡക്ഷൻസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഏതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഉണ്ട് വൺ ഫിഫ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പിഡ്രാഫ് ഇതിന്റെ എമൗണ്ട്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്നും ഈ ഡിഡക്ഷൻസ് എല്ലാം ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്ലിയർ സോ ഇങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണുന്നത് അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കി വെക്കേ ഇനി ഇതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം നമുക്ക് മുനിസിപ്പൽ ടാക്സ് എന്താ നോക്കാം മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി ചുമത്തുന്ന ടാക്സിനെയാണ് മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് മുനിസിപ്പൽ ടാക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സർവീസ് ടാക്സ് ലൈക്ക് ഫയർ ടാക്സ് വാട്ടർ ടാക്സ് ഇതെല്ലാം ആണ് മുനിസിപ്പൽ ടാക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അത് ലിവ് ചെയ്യുന്നത് ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആയിരിക്കും ഇറ്റ് മസ്റ്റ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ ഗ്രോസ് ആനുവൽ വാല്യൂ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കളയേണ്ട ഒരു ആണ് മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിവഡ് ബൈ ദ ലോക്കൽ അതോറിറ്റി ഓർ മുനിസിപ്പാലിറ്റി ക്ലിയർ ഇനി ഇത് കളയണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് വരുന്നുണ്ട് അത് എന്തൊക്കെയാ നോക്കാം ഇറ്റ് മസ്റ്റ് ബി പേഡ് ബൈ ദ ദസ്സി ആയിരിക്കണം അത് പേ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ എസ് എസ് സി അല്ല ടെനന്റ് ആണ് പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്ത് കളയില്ല എസ് എസ് സി പേ ചെയ്തിട്ടുള്ള മുനിസിപ്പൽ ടാക്സ് മാത്രമേ ഡിഡക്ഷനിൽ വരുന്നുള്ളൂ പിന്നെ പറഞ്ഞിരിക്കുന്നത് റീവേസ് ഇയറിൽ അത് ആക്ച്വലി പേ ചെയ്തിട്ടുള്ളതായിരിക്കണം പിന്നെ ഇറ്റ് മസ്റ്റ് ബി റിലേറ്റഡ് ടു ദ പ്രീവിയസ് ഇയർ ഓർ എനി ഇയർ പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ ഈ ഒരു മുനിസിപ്പൽ ടാക്സ് പ്രീവിയസ് ഇയറിൽത്തേതോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുമ്പത്തെ വർഷങ്ങളിലേതോ ആയിരിക്കണം ഓക്കെ എങ്കിൽ മാത്രമാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ മുനിസിപ്പൽ ടാക്സ് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നും ഡിഡക്ട് ചെയ്ത് കളയത്തുള്ളൂ ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നെഗറ്റീവ് ആനുവൽ വാല്യൂ അതെന്താ നോക്കാം ആനുവൽ വാല്യൂ നെഗറ്റീവ് ഫിഗറിൽ വരുന്ന സിറ്റുവേഷൻ എപ്പോഴാണ് നെഗറ്റീവ് ഫിഗറിൽ ആനുവൽ വാല്യൂ വരുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മുനിസിപ്പൽ ടാക്സ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു ചില കേസസിൽ മുനിസിപ്പൽ ടാക്സ് അരിയേഴ്സ് ആയിട്ട് കിടക്കാം എപ്പോഴാണ് അരിയേഴ്സ് ആവുന്നത് പേ ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് മുനിസിപ്പൽ ടാക്സ് ആയിട്ട് മാറുന്നത് അങ്ങനെ മുൻ വർഷങ്ങളിൽ വർഷങ്ങളില് ആയിട്ട് കിടക്കുന്ന മുനിസിപ്പൽ ടാക്സിന്റെ എമൗണ്ട് പ്രീവിയസ് ഇയറിലാണ് എല്ലാം കൂടി ഒരുമിച്ച് പേ ചെയ്യുന്നതെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂൽ നിന്നാണ് ഈ മുനിസിപ്പൽ ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂവിനേക്കാൾ കൂടുതലായിട്ട് മുനിസിപ്പൽ ടാക്സിന്റെ എമൗണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുമ്പോൾ എന്തായാലും നെഗറ്റീവ് ഫിഗർ ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യണം അപ്പൊ പ്രീവിയസ് ഇയറിൽ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്യുമ്പോൾ മുൻ വർഷങ്ങളിൽ അരിയേഴ്സ് ആയിട്ട് കിടക്കുന്ന മുനിസിപ്പൽ ടാക്സ് അല്ലാതും കൂടിയിട്ടാണ് പ്രീവിയസ് ഇയറിൽ ഒരു വലിയ എമൗണ്ട് ആയിരിക്കും അതൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പൊ അത് പ്രീവിയസ് ഇയറിൽ പേ ചെയ്യുമ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂവിനേക്കാൾ കൂടുതലാണ് മുനിസിപ്പൽ ടാക്സിന്റെ എമൗണ്ട് എങ്കിൽ ആനുവൽ വാല്യൂ നെഗറ്റീവ് ആയിട്ട് മാറുന്നത് ഫോർ എക്സാമ്പിൾ ജി എ വി വന്നിട്ട് ഫിഫ്റ്റി തൗസൻഡാന്ന് വിചാരിക്കാം ദെൻ മുനിസിപ്പൽ ടാക്സ് കഴിഞ്ഞ ഒരുപാട് വർഷത്തെ അരിയേഴ്സ് ആയിട്ട് കിടക്കുന്ന മുൻസിപ്പൽ ടാക്സ് പ്രീവിയസ് ഇയറിലാണ് പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മുനിസിപ്പൽ ടാക്സ് ആയിട്ട് വന്നിരിക്കുന്ന എമൗണ്ട് എയ്റ്റീൻ തൗസൻഡ് ആണെന്ന് വിചാരിക്കാം അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ടുള്ള ഫിഫ്റ്റീൻ തൗസൻഡിൽ നിന്നും മുനിസിപ്പൽ ടാക്സ് ആയിട്ടുള്ള എയ്റ്റീൻ തൗസൻഡ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ഫിഗർ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതാണ് ആനുവൽ വാല്യൂ ഇങ്ങനെയാണ് ആനുവൽ വാല്യൂ നെഗറ്റീവായിട്ട് മാറുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് റിയൽ വാല്യൂ ഓർ എക്സ്പെൻസസ് ഇൻഗോഡ് ഓൺ ടെനൻസ് ആമിനിറ്റി ടെനൻസ് എന്ന് പറഞ്ഞാൽ ടെനൻസിന് കൊടുക്കുന്ന സൗകര്യങ്ങള് അപ്പൊ ഈയൊരു എസ് എസ് സി ടെനന്റിന് എക്സ്ട്രാ എന്തെങ്കിലും ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ റിയൽ റെന്റൽ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും മെയിൻ്റെനൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും വാട്ടർ ചാർജസ് ലൈറ്റിംഗ് ഓഫ് സ്റ്റെയർ കേസ് ഗാർഡനേഴ്സ് സാലറി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ആക്ച്വൽ റെന്റ് എത്രത്തോളമാണോ ആണോ എസ് എസ് സിക്ക് കിട്ടുന്നത് അതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കളയണം ആക്ച്വൽ ആയിട്ട് കിട്ടുന്നത് ും പ്ലസ് ഈ ഒരു അഡീഷണൽ ഫെസിലിറ്റീസിന് കൊടുക്കുന്ന ചാർജസും ആയിരിക്കും ഓക്കെ അപ്പൊ ഇത് രണ്ടും കൂടി ടെനന്റ് അസസിക്ക് ആക്ച്വൽ റെന്റ് കൊടുക്കുന്നത് സോ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോ ഡിഡക്റ്റഡ് സച്ച് അഡീഷണൽ എക്സ്പെൻസസ് ഫ്രം ആക്ച്വൽ റെന്റ് റിസീവഡ് ക്ലിയർ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് വാക്യൻസി അതായത് ചില സമയങ്ങളിൽ ആ ഒരു പ്രോപ്പർട്ടി ആയിട്ട് കിടക്കും ചിലപ്പോൾ ഫുള്ളി വേക്കൻറ് ആയിരിക്കും അല്ലെങ്കിൽ പാർട്ട്ലി വേക്കൻറ് ആയിരിക്കും ഓക്കെ വേക്കൻസി എന്ന് പറയുമ്പോൾ ഒഴിഞ്ഞു കിടക്കുക ആ പ്രോപ്പർട്ടി ഒഴിഞ്ഞു കെടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഈ വേക്കൻസി എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് സിറ്റുവേഷൻ ഇവിടെ വരുന്നുണ്ട് ഫുള്ളി ഫുൾ ഇയർ വാക്കൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ ഇയർ വേക്കൻറ്റ് ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് കേസ് ആയിട്ടുള്ള ഹൗസ് റിമൈൻസ് വേക്കൻറ്റ് ഫോർ എ ഫുൾ ഇയർ അതായത് ആ ഒരു വർഷം മുഴുവൻ ആ ഒരു വീട് വേക്കൻറ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഈസ് നില് ഗ്രോസ് ആനുവൽ വാല്യൂ നില് ആയിരിക്കും ഓക്കെ ഫുൾ ഇയർ അത് വേക്കൻ്റായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും യാതൊരു ഇൻകം ഏൺ ചെയ്യുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാവുന്നത് ഏത് കേസിൽ ഫുൾ ഇയർ വേക്കന്റ് ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ സിറ്റുവേഷൻ വരുന്നത് ഹൗസ് റിമൈൻസ് വേക്കൻറ്റ് ഫോർ ദ പാർട്ട് ഓഫ് ദ ഇയർ അതായത് വർഷത്തിൽ കുറച്ച് പീരീഡ് മാത്രമാണ് ആയിട്ട് കിടക്കുന്നത് ഫോർ എക്സാമ്പിൾ ത്രീ മന്ത്സോ അല്ലെങ്കിൽ ഫൈവ് മന്ത്സോ ആണ് ആ ഒരു ഹൗസ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നതെങ്കിൽ അതിനെയാണ് വേക്കൻറ് ഫോർ എ പാർട്ട് ഓഫ് ദ ഇയർ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്തായിരിക്കും ആക്ച്വൽ റെൻറ്റ് ആക്ച്വലി ആ ഒരു പ്രോപ്പർട്ടിക്ക് എത്രയാണ് റെൻറ്റ് കിട്ടുന്നത് അതായത് ടെൻ്റിൽ നിന്നും എസ് എസ് സിക്ക് എത്രയാണ് റെൻറ്റ് റിസീവ് ചെയ്യുന്നത് അതാണ് ആക്ച്വൽ റെൻറ്റ് അതായിരിക്കും ആ പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ നോർമൽ കേസ് അതായത് വേക്കൻറ് അല്ലാത്ത കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് കുറേ റെൻ്റൽ വാല്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെല്ലാം കമ്പയർ ചെയ്തിട്ട് വിച്ചോറിസ് ലെസ് അല്ലെങ്കിൽ വിച്ചോറിസ് ലോവർ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ബട്ട് വീക്കൻറ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ റെൻറ്റ് എത്രത്തോളമാണ് ആ പ്രോപ്പർട്ടിക്ക് കിട്ടിയിട്ടുള്ളത് അതായിരിക്കും ദാറ്റ് വിൽ ബി ദ്രോസ് ആനുവൽ വാല്യൂ ക്ലിയർ ഇനി ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം ഓക്കെ പ്രോബ്ലം വായിക്കാം മിസ്റ്റർ എ ഓൺസ് എ ഹൗസ് കമ്പ്യൂട്ടർ ഇറ്റ്സ് ആനുവൽ വാല്യൂ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് ഓരോന്ന് നോക്കാം മുനിസിപ്പൽ വാല്യൂ ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ഫെയർ റെൻ്റൽ വാല്യൂ ഫിഫ്റ്റി ഫോർ തൗസൻഡ് സ്റ്റാൻഡേർഡ് റെൻറ്റ് സിക്സ്റ്റി തൗസൻഡ് മന്ത്ലി റെന്റ് ഫൈവ് തൗസൻഡ് മുനിസിപ്പൽ ടാക്സ് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പിന്നെ അഡീഷണൽ ഫെസിലിറ്റി തന്നിട്ടുണ്ട് വാട്ടർ ചാർജസ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ലൈറ്റിംഗ് ഫോർ സ്റ്റയേഴ്സ് ത്രീ തൗസൻഡ് പിന്നെ വേക്കൻസി ത്രീ മന്ത്സ് ആണെന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം അതിനായിട്ട് ഇവിടെ വാക്കൻസി എന്ന് പറഞ്ഞിട്ട് ത്രീ മന്ത്സ് തന്നിട്ടുണ്ട് അത് നോട്ട് ചെയ്യണം ഓക്കെ അങ്ങനെ ആവുമ്പോൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും വാല്യൂസ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമില്ല ഇപ്പൊ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത് വാക്കൻസി ആവുമ്പോൾ ആക്ച്വൽ റെന്റ് എത്രയാണോ അതായിരിക്കും അതിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ അപ്പോൾ ഇവിടെ മന്ത്ലി റെന്റ് ആയിട്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആക്ച്വൽ റെന്റ് ആക്ച്വൽ റെന്റായിട്ട് എസ് എസ് സിക്ക് ടെൻഡിൽ നിന്നും റിസീവ് ചെയ്തിട്ടുള്ളത് എത്ര രൂപയാണ് ഫൈവ് തൗസൻഡ് പെർ മന്ത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ ഇത്രയും വാല്യൂസ് നമുക്ക് ആവശ്യമില്ല ഇൻ കേസ് വേക്കൻസി ഇല്ല എന്ന് വിചാരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം ഈ വാല്യൂസ് എല്ലാം കമ്പയർ ചെയ്തിട്ട് വേണം ഗ്രൂസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഓക്കെ അപ്പൊ നമുക്ക് സൊല്യൂഷൻ എങ്ങനെയാ നോക്കാം സൊല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ അതിന് ആദ്യം വർക്കിംഗ് നോട്ട് നമുക്ക് നോക്കാം സ്റ്റെല്ല അല്ലെങ്കിൽ മന്ത്ലി റെന്റ് ആണ് തന്നിരിക്കുന്നത് അപ്പൊ അത് ഇയർലി ആയിട്ട് നമുക്ക് കാണണം കാരണം നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നു അപ്പൊ മന്ത്ലി റെന്റ് ഫൈവ് തൗസൻഡ് ആണ് തന്നിട്ടുള്ളത് വാക്കൻസി ത്രീ മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ത്രീ മന്തിന് നമുക്ക് റെന്റ് ഒന്നും ലഭിച്ചിട്ടില്ല ആക്ച്വലി വൺ ഇയർ എന്ന് പറയുമ്പോൾ ട്വൽവ് മന്ത്സ് ആണ് അപ്പൊ ട്വൽവ് മൈനസ് ത്രീ ത്രീ മന്ത്സിന്റെ റെന്റ് നമുക്ക് കിട്ടിയിട്ടില്ല കാരണം എന്താ വേക്കൻറ് ആയിരുന്നു നയൻ മന്ത്സിന്റെ റെന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മന്ത്ലി റെന്റ് ആയിട്ടുള്ള ഫൈവ് തൗസൻഡ് ഇൻറ്റു നയൻ നയൻ മന്ത്സിന്റെ റെന്റ് അല്ലേ കിട്ടിയിട്ടുള്ളു അപ്പൊ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഓക്കെ അപ്പൊ ആക്ച്വൽ റെന്റ് ആയിട്ട് എസ് എസ് സിക്ക് റിസീവായിട്ടുള്ള എമൗണ്ട് എത്രയാണ് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഇനി എന്ത് ചെയ്യണം അഡീഷണൽ എക്സ്പെൻസസ് കുൽ തന്നിട്ടുണ്ട് അത് ലെസ് ചെയ്ത് കളയണം ആക്ച്വൽ റെന്റിൽ നിന്നും അത് ലെസ് ചെയ്ത് കളയണം അപ്പൊ അതിനായിട്ട് അഡീഷണൽ ആയിട്ട് അഡീഷണൽ ഫെസിലിറ്റി എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് വാട്ടർ ചാർജസും ലൈറ്റിംഗ് ഓഫ് സ്റ്റയേഴ്സും അപ്പൊ അതെത്രയാണ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡും പ്ലസ് ത്രീ തൗസൻഡ് അപ്പോൾ ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് അഡീഷണൽ എക്സ്പെൻസസ് ഓക്കെ അപ്പോൾ ഈ ഒരു ആക്ച്വൽ റെൻറ്റിൽ നിന്നും അഡീഷണൽ എക്സ്പെൻസസ് ലെസ് ചെയ്ത് കളഞ്ഞാൽ കിട്ടുന്നതാണ് ഫോർട്ടി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഓക്കെ ഇനി അക്കൗണ്ടിലോട്ട് വരാം കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് മിസ്റ്റർ എ പേർട്ടിക്കുലേഴ്സ് ആൻഡ് എമൗണ്ട് കോളം ഉണ്ട് അപ്പോൾ അതിൽ ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ എഴുതുക ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർട്ടി അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ഇനി നിന്നും മുനിസിപ്പൽ ടാക്സ് ആയിട്ട് ക്രിസ്റ്റില് തന്നിരിക്കുന്ന എമൗണ്ട് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഓക്കെ അപ്പൊ ഈ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്നും മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് തേർട്ടി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സോ ഈ എമൗണ്ട് ആണ് ആനുവൽ വാല്യൂ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് വെച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളത് ടോപ്പിക്സ് ഒന്നും അവസാനിക്കുന്നില്ല ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസിലായെന്ന് വിചാരിക്കുന്നു ഇനി ഫെർദർ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക അതിനായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ അതെല്ലാരും ചെക്ക് ചെയ്തിട്ട് മാക്സിമം ജോയിൻ ചെയ്യാനായിട്ട് നോക്കുകട്ടോ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക്